ഹലോ, നമസ്കാരം. കുറേ നാളായി ഒത്തിരി പേര് ചോദിക്കുന്നു, ചേച്ചി എന്താ ഇപ്പം ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇടാത്തത്, ഫുൾ ഹോൾ വീഡിയോസ് ആണല്ലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്യൂട്ടി ടിപ്പായിട്ടാണ്. ഇത് ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഫേസിലത്തെ കരിവാളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്ക ആൾക്കാരും സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്യണവരാണ്. ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ പുറത്ത് പോണേക്കാൾ മുമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അപ്പൊ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്താലും എത്രത്തോളം നമ്മളുടെ സ്കിന്നിന് സൺ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അതൊക്കെ ഒരു വിശ്വാസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മളുടെ സ്കിന്നിനെ സൺസ്ക്രീൻ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യാം, പിന്നെ അതിനുശേഷം റീ അപ്ലൈ ചെയ്യണമെന്ന് അവർ പറയും. സൺസ്ക്രീനിന്റെ പുറത്തൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെങ്കിലും ബ്യൂട്ടി എക്സ്പേർട്സ് ആണെങ്കിലും അവർ പറയുന്നത് സൺസ്ക്രീൻ പിന്നെയും റീ അപ്ലൈ ചെയ്യണം എന്നാണ്. പക്ഷെ നമുക്കത് ഒരിക്കലും സാധ്യമാവാത്ത കാര്യമാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്ക് പറ്റുന്ന കാര്യമല്ല. നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് ബോധേഡാവാൻ പറ്റില്ല അല്ലെ. അപ്പോൾ ഈ രണ്ടാമത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സൺസ്ക്രീനിന്റെ ആ ഒരു എഫക്റ്റ് പോയി കഴിയുമ്പോഴായിരിക്കും ഈ ഒരു സൂര്യാഘാതം നമ്മളുടെ സ്കിന്നിലേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിനൊക്കെ പുറത്തേക്ക് ഔട്ടിംഗ് പോകുമ്പോഴായിരിക്കും എന്ത് വന്നാലും നമ്മളുടെ സ്കിന്നിന് ഹീൽ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാലും ഹീലാവും, നമുക്ക് വന്നിട്ടുള്ള സൺടാനൊക്കെ മാറും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലത്തെ ഔട്ടിംഗ് ഒക്കെ പോയി വന്ന് കഴിഞ്ഞ് കരിവാളിപ്പൊക്കെ വന്നിരിക്കുന്ന ടൈമിലായിരിക്കും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരാനിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ആ ഒരു സൺ ടാൻ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഞാൻ ഒരുപാട് സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ബോറടിച്ചോന്ന് അറിയില്ല. അപ്പൊ കമന്റ് ചെയ്യാട്ടോ ബോറടിച്ചെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഫേസിൽ നല്ല കരിവാളിപ്പുണ്ട്, കാലങ്ങളായിട്ട് പോവാതെ കിടക്കുന്ന കരിവാളിപ്പുണ്ട്, ചുണ്ടിന് ചുറ്റും കറുപ്പ് നിറമുണ്ട്, പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യാവുന്ന ഫേസ് പാക്ക് ആണ്, വളരെ എഫക്റ്റീവ് ആണ്. ഹോം റെമഡി ആണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കിയിട്ട് വരാം. അതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം, നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മളുടെ ഹോം റെമഡി കണ്ടിട്ട് വരാം. ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഒരു പീസ് ഉരുളക്കിഴങ്ങും ഒരു പീസ് ബീട്രൂട്ടും. ചെറിയ പീസ് മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വളരെ ചെറിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങും ബീട്രൂട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാതെയും യൂസ് ചെയ്യാം, പക്ഷെ പേസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മളെ ഫേസിൽ അത് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ ഉരുണ്ടുരുണ്ട് താഴേക്ക് വരും. അതുകൊണ്ട് നമ്മൾ ജ്യൂസായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു ബൗളിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം സാൻഡൽവുഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്, ചന്ദനപ്പൊടി. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം തൈരാണ്. ഇനി ഇതൊന്ന് മിക്സ് ആവാൻ ആവശ്യത്തിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ശരിക്കും പറഞ്ഞാൽ ഇതിന് ആവശ്യമില്ല. ജ്യൂസ് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ രണ്ടാഴ്ച വരെ സൂക്ഷിക്കുക കേട്ടോ, ഒട്ടും കേടാവാതെ രണ്ടാഴ്ച വരെ ഇതിരുന്നോളൂ. അപ്പോൾ നമുക്ക് ഡെയിലി എളുപ്പത്തിൽ എടുത്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതാ നമ്മളുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസിൽ നല്ലോണം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം ഈവൺ ആയിട്ട് ഫേസിലും കഴുത്തിലും, പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ കരിവാളിപ്പുള്ളത്, ചിലർക്ക് കഴുത്തിൻ്റെ പുറം ഭാഗത്തുണ്ടാവും, കൈമുണ്ടാവും, പിന്നെ കൈമുട്ടിലൊക്കെ ഉണ്ടാവുന്ന കറുപ്പുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ ബ്ലാക്ക് കളറും അതുപോലെ ടാൻ അടിച്ചിരിക്കുന്നത് അവിടെയൊക്കെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് പ്ലെയിൻ വാട്ടർ, അതായത് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് കളയാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ എത്ര പഴകിയ കരിവാളിപ്പ് വരെ പോയി കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അതുമാത്രമല്ല ഫേസിന് നല്ല ഗ്ലോ കൊടുക്കും. ബീട്രൂട്ടൊക്കെ നമ്മളെ സ്കിന്നിന് ഗ്ലോ കൊടുക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഗ്ലോ മാത്രമല്ല നന്നായിട്ട് സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ടാനൊക്കെ പോകുന്ന വരെ ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക. ടാനൊക്കെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കിൻ കളർ നന്നായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ടും ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ, യൂസ്ഫുൾ ആയോ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ വേഗം തന്നെ കാണാം. ബൈ ബൈ.